പ്രിയപ്പെട്ടവരെ, കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ ഒരാളെ അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. റിസപ്ഷനിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ ഉടനെ ആളുകൾ ചുറ്റും കൂടി. നേഴ്സ് പറഞ്ഞു, ഞങ്ങൾ കുറേ ദിവസമായി നിങ്ങൾ കാത്തിരിക്കുന്നു, വരൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഉടനെ ആ നേഴ്സിൻ്റെ കൂടെ ചെന്നു. ഒരു പ്രായമായ മനുഷ്യൻ കിടക്കുന്ന റൂമിലാണ് ആ യാത്ര അവസാനിച്ചത്. അദ്ദേഹത്തെ കാണിച്ചു പറഞ്ഞു, അച്ഛൻ്റെ അടുത്തിരിക്കൂ, അച്ഛന് ഇനി ഒരുപാട് സമയം ബാക്കിയില്ല. ഈ ചെറുപ്പക്കാരൻ ഒന്ന് അന്താളിച്ചെങ്കിലും ഒന്നും പുറത്ത് കാണിക്കാതെ നേരെ പോയി ആ വയസ്സായ ആളുടെ അടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. നേഴ്സ് ആ രോഗിയോട് പറഞ്ഞു, ഇതാ നിങ്ങൾ കാത്തിരുന്ന മകൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി കണ്ണു നിറന്നു, പുഞ്ചിരിച്ചു, കുറച്ച് ആശ്വാസത്തോടു കൂടി ഇരുന്നു, കൈകൾ മുറുകെ പിടിച്ചു. ആ ഇരുത്തത്തിൽ അന്ന് രാത്രി അദ്ദേഹം മരണപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ വന്ന നേഴ്സിനോട് ഈ വന്ന ആൾ ചോദിച്ചു, ആരായിരുന്നു ഇദ്ദേഹം? നേഴ്സ് ഒന്ന് ഞെട്ടിപ്പോയി, നിങ്ങളുടെ അച്ഛനല്ലേ? അദ്ദേഹം പറഞ്ഞു, അല്ല, എൻ്റെ അച്ഛനല്ല, ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വന്നത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ്, എനിക്ക് ഇദ്ദേഹത്തെ പരിചയമില്ല. നേഴ്സ് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടിത് നേരത്തെ പറഞ്ഞില്ല? അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിനൊരു മകനെ ആവശ്യമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണെന്ന വിശ്വാസത്തിൽ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് മരിക്കാൻ സാധിച്ചു. ലിയോ ടോൾസ്റ്റോയ് എഴുതിയ ഒരു കഥയാണിത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നിടത്തും മനസ്സിലാക്കുന്നിടത്തുമാണ് മാനുഷികത നിലനിൽക്കുന്നത് എന്ന് ഈ കഥ നമ്മോട് പറയുന്നുണ്ട്. സന്തോഷം, ക്ഷേമം.